അഴിമതി കേസുകളിൽ ജയിലിൽ പോകാൻ മത്സരിക്കുന്ന നേതാക്കളാണ് ഇടതു വലത് മുന്നണികളെ നയിക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ എ എൻ രാധാകൃഷ്ണൻ. ധനമന്ത്രി തോമസ് ഐസക്കിന്റെ എല്ലാ പണമിടപാടുകളും അന്വേഷണ വിധേയമാക്കണമെന്നും എ എൻ രാധാകൃഷ്ണൻ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് ഭരണങ്ങാനം ഡിവിഷനിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എ എൻ രാധാകൃഷ്ണൻ. ജയിൽവാസം ഉറപ്പാക്കുന്ന തരത്തിലുള്ള അഴിമതി കഥകളാണ് എൽ ഡി എഫ് യു ഡി എഫ് മുന്നണി നേതാക്കളെക്കുറിച്ച് പുറത്തുവരുന്നതെന്ന് ബി ജെ പി നേതാവ് എ എൻ രാധാകൃഷ്ണൻ പറഞ്ഞു. ധനകാര്യമന്ത്രി എന്ന നിലയിൽ തോമസ് ഐസക്കിന്റെ പ്രവർത്തനം അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. കിഫ്ബി അടക്കമുള്ള സാമ്പത്തിക ഇടപാടുകളിൽ ക്രമക്കേടുകളുമുണ്ട്. കോട്ടയം ജില്ലാ പഞ്ചായത്ത് ഭരണങ്ങാന ഡിവിഷനിൽ സ്ഥാനാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ. 4% പലിശ നിരക്കിൽ 40 ലക്ഷം കർഷകർക്ക് കാർഷിക വായ്പ നൽകിയ സർക്കാരാണ് നരേന്ദ്രമോദിയുടേതെന്നും 1.2 ലക്ഷം കോടിയുടെ കർഷക ആനുകൂല്യം കേരളത്തിന് നൽകിയിട്ടുണ്ടെന്നും എ എൻ രാധാകൃഷ്ണൻ പറഞ്ഞു. സ്ഥാനാർത്ഥി സംഗമത്തിൽ ബി ജെ പി സംസ്ഥാന സമിതി അംഗം പ്രൊഫസർ ബി വിജയകുമാർ അധ്യക്ഷനായിരുന്നു. സോമശേഖരൻ തച്ചേട്ടാണ് ഭരണങ്ങാനം ഡിവിഷനിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. സംസ്ഥാന വക്താവ് എൻ കെ നാരായണൻ നമ്പൂതിരി, സംസ്ഥാന സമിതി അംഗങ്ങളായ പി ജെ തോമസ്, പി പി നിർമ്മലൻ, ജില്ലാ പ്രസിഡന്റ് നോബിൾ മാത്യു, ജനറൽ സെക്രട്ടറി ലിജിൻ ലാൽ, നിയോജക മണ്ഡലം പ്രസിഡന്റ് ജി രഞ്ജിത്ത്, ബി ഡി ജെ എസ് നിയോജക മണ്ഡലം സെക്രട്ടറി കെ കെ ഷാജി, സി ജി സദാശിവൻ, എം എം ജോസഫ്, അനിൽ പല്ലാട്ട്, കെ എസ് അജി, ബാലകൃഷ്ണ തലപ്പലം തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്റ്റാർവിഷ് ന്യൂസ്, പാലാ.